നമസ്കാരം, ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം. കള്ളപ്പണം കണ്ടെത്താനാണ് എന്നുള്ള വ്യാജേനെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ടിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സുപ്രീംകോടതി നടത്തിയത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ധനകാര്യ ബില്ലായ ഇലക്ട്രൽ ബോണ്ടിംഗ് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു സുപ്രീംകോടതിയുടെ വിലയിരുത്തൽ. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും രാജ്യത്തെ ജനങ്ങളുടെ അവകാശത്തിൻ്റെ ലംഘനമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കേന്ദ്രം നടപ്പാക്കിയത് എന്നും സുപ്രീംകോടതി തുറന്നടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ സുപ്രീംകോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോടതി വിധിയെ പൂർണ്ണമായും മാനിക്കുന്നുവെന്നും എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിലെ കള്ളപ്പണം തടയാനാണെന്നും പൂർണ്ണമായും അവ ഇല്ലാതാക്കുന്നതിന് പകരം മെച്ചപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നുമാണ് അമിത്ഷായുടെ പ്രതികരണം. ഇലക്ട്രൽ ബോണ്ട് കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിച്ചത്. സുപ്രീംകോടതി വിധി നാം എല്ലാം അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പകരം മെച്ചപ്പെടുത്തുകയായിരുന്നു വേണ്ടത് എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് പല തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കേന്ദ്ര സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളിലും കടുത്ത അതൃപ്തിയാണ് സുപ്രീംകോടതി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തങ്ങൾ ചെയ്തത് ശരിയെന്ന തരത്തിൽ ന്യായീകരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഇവിടെ ചെയ്തത്. ക്യാപ്സ്യൂൾ എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? അമിത്ഷായുടെ ഈ പെരുന്നുണ സംഖ്യകൾ പോലും വിശ്വസിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇലക്ട്രൽ ബോണ്ട് കണക്കുകളിൽ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് ബി ജെ പി ആണെന്ന രേഖകൾ പുറത്തു വന്നിരുന്നു. അതിൽ 6060 കോടി രൂപയാണ് ബി ജെ പി കഴിഞ്ഞ 5 വർഷത്തിനിടെ സമാഹരിച്ചത് എന്നാണ് പുറത്തു വന്ന വിവരം. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സംഖ്യകൾ പോലും. സ്വന്തം അക്കൗണ്ടിൽ പണം നിറക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തന്ത്രം പുറത്തു വന്നതോടെ സംഘികൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുകയാണ്. മോദി സർക്കാരിനെ വിശ്വസിച്ച് അവസാനം അവതാളത്തിലായ അവസ്ഥയിലാണ് ഇപ്പോൾ രാജ്യത്തുള്ള സംഘപരിവാർ വിശ്വാസികൾ. രാജ്യത്തെ കള്ളപ്പണം ഒഴുകുന്നതിന് തടയിടാൻ വേണ്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത് എന്ന തെറ്റിദ്ധാരണ പരത്തി ഒടുവിൽ പണമെല്ലാം തങ്ങളുടെ പെട്ടിയിലാക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. രാജ്യത്തെ എം പിമാരിൽ 300 പേർ സ്വന്തമായുള്ള തങ്ങളുടെ പാർട്ടിക്ക് വെറും 6000 കോടി രൂപയാണ് കിട്ടിയതെന്നും ബാക്കി 250 പേർ എം പിമാരുള്ള പാർട്ടികൾക്ക് 14000 കോടി രൂപ കിട്ടിയെന്നുമുള്ള തൊടുന്യായം കൂടി അമിത്ഷാ ഇറക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പാടെ വിഴുങ്ങാൻ ചാണകസംഖ്യകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയാൽ അമിത്ഷായ്ക്ക് നന്ദി.